മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന പേര് ആരെങ്കിലും അർഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണെന്ന് പൊതുവെ പറയാറുണ്ട്. 1884 കോഴിക്കോട് കേരള പത്രിക തുടങ്ങിക്കൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ യഥാർത്ഥ വർത്തമാന പത്രം അദ്ദേഹം അവതരിപ്പിച്ചു. ഹെർമൻ ഗുണ്ടർട്ടിന്റെ രാജ്യസമാചാരം ഉൾപ്പെടെ അതിനു മുൻപിറങ്ങിയ പത്രങ്ങളെല്ലാം ക്രിസ്തുമത പ്രചാരണത്തിനു വേണ്ടിയുള്ള ലഘുലേഖകളായിരുന്നു. 1895 ലണ്ടനിൽ നടന്ന പത്രാധിപ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത മൂന്നുപേരിൽ ഒരാൾ കുഞ്ഞിരാമ മേനോനായിരുന്നു. നാളെ അദ്ദേഹത്തിന്റെ ചരമദിനം. ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമ മേനോൻ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം 1857 ഓഗസ്റ്റിൽ കോഴിക്കോട്ടെ ചെങ്കുളത്ത് തറവാട്ടിൽ ജനിച്ചു. FA പരീക്ഷ ജയിച്ച ശേഷം ബേസൽ മിഷൻ സ്കൂളിൽ കുറച്ചുകാലം അധ്യാപകനായിരുന്നു. പിന്നീട് അത് ഉപേക്ഷിച്ച് BA പഠിക്കാനായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. പക്ഷേ പൂർത്തിയാക്കിയത് ചെന്നൈ പ്രസിഡൻസി കോളേജിൽ നിന്നാണ്. BA ജയിച്ചവർക്ക് ഉയർന്ന സർക്കാർ ജോലി അനായാസം കിട്ടുന്ന കാലമായിരുന്നു അത്. പക്ഷേ പത്രം എന്ന പുതിയൊരു ഉൽപ്പന്നം കേരളീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് മേനോൻ തീരുമാനിച്ചത്. 1884 അദ്ദേഹം കേരള പത്രിക തുടങ്ങി. പത്രപ്രവർത്തനത്തിൽ കുഞ്ഞിരാമ മേനോന് മുൻപരിചയമില്ലായിരുന്നു. വാർത്തകൾ ശേഖരിക്കാനും അന്ന് കാര്യമായ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ടെലിഫോണോ റേഡിയോയോ ഒന്നുമുണ്ടായിരുന്നില്ല. കേട്ടുകേൾവിയും നേർക്കാഴ്ചയും മാത്രമായിരുന്നു എന്തിനും അടിസ്ഥാനം. 1884 ഒക്ടോബർ 19 രണ്ടാഴ്ച കൂടുമ്പോൾ ഇറങ്ങുന്ന പത്രമായി കേരള പത്രിക പിറന്നത്. പറങ്ങോടി പരിണയം എഴുതിയ കിഴക്കേപ്പാട്ട് രാമമേനോൻ, കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, TM അപ്പു നെടുങ്ങാടി, ഒ ചന്തുമേനോൻ തുടങ്ങിയവരാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്. ഒരിക്കൽ ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിച്ചെഴുതിയ ലേഖനത്തിന് മാപ്പ് പറയാൻ അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ ആവശ്യപ്പെട്ടു. എങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. 51 രൂപ പിഴയായിരുന്നു ശിക്ഷ. അത് ഒടുക്കിക്കൊണ്ട് പത്രസ്വാതന്ത്ര്യത്തിന് ശിക്ഷിക്കപ്പെട്ട ആദ്യ പത്രാധിപരായി അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചപ്പോൾ അതിന് ഭാരത മഹാജനസഭ എന്ന പേരാണ് മേനോൻ നൽകിയത്. കോഴിക്കോട്ട് ഒരു കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടായപ്പോൾ അദ്ദേഹം അതിന്റെ സെക്രട്ടറിയായി. 8 കൊല്ലത്തോളം സെക്രട്ടറിയായി തുടർന്ന മേനോന് പിന്നീട് കോൺഗ്രസിന്റെ ആദർശങ്ങളുമായി ഇണങ്ങിപ്പോകാനായില്ല. 1920 ശേഷം കേരള പത്രികയുമായി മേനോന്റെ ബന്ധം കുറഞ്ഞു. 1932 പത്രാധിപത്യം ഒഴിഞ്ഞു. 1935 സെപ്റ്റംബർ 16 ന്